ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എപ്പിസോഡ് തുടക്കത്തിൽ ഫ്ലാഷ് ബാക്ക് ആണ് കാണിക്കുന്നത്. നിങ്ങൾ തന്നെ ജൂനിയേഴ്സിനെ വീട്ടിൽ കൊണ്ടുവന്ന ശേഷം എൻ്റെ വിവാഹം ഉടനെ നടക്കാൻ പോകുകയാണെന്നും നിങ്ങൾ വീട് ക്ലീൻ ചെയ്യുകയാണെങ്കിൽ ഞാൻ നിങ്ങളെ ട്രീറ്റ് ചെയ്യാമെന്നും പറയുന്നു. എല്ലാവരും ക്ലീൻ ചെയ്യാൻ വേണ്ടി സമ്മതിക്കുന്നു. അവർ ക്ലീൻ ചെയ്യുമ്പോൾ നിങ്ങൾ തൻ്റെ ഫിയാൻസിയെ പിക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നു. ക്ലീൻ ചെയ്ത ശേഷം അവർ നിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. പക്ഷേ കുറേ നേരം വെയിറ്റ് ചെയ്തിട്ട് നിങ്ങനെ കാണാത്തത് കൊണ്ട് അവർ സ്വയം ഡിന്നർ കഴിക്കാൻ വേണ്ടി പോകുന്നു. റുവാങ് ആകട്ടെ അപ്പോഴും അവിടെ നിന്ന് ബാത്റൂം ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നിങ് തന്റെ ഫിയാൻസിയും കൂടി തിരിച്ചു വരുന്നു. അവൻ നോക്കുമ്പോൾ എല്ലാവരും അവിടുന്ന് പോയെന്ന് വിചാരിക്കുന്നു. പക്ഷേ റുവാങ് ഇപ്പോഴും അവിടെയുള്ള കാര്യം അവൻ അറിയില്ല. ഷാങ്യാനോട് അകത്തേക്ക് വരാൻ വേണ്ടി അവൻ പറയുമ്പോൾ ഞാൻ നിന്നോട് ബ്രേക്കപ്പ് ചെയ്യാന്ന് അവൾ പറയുന്നു. എനിക്ക് ഫ്രാൻസിൽ വെച്ച് മറ്റൊരാൾ ഇഷ്ടമായെന്നും അല്ലെങ്കിൽ തന്നെ നീ ഇപ്പോൾ വളരെ ബിസിയാണ്, നമ്മുടെ റിലേഷൻഷിപ്പിന് നിനക്ക് സമയമില്ലെന്നും അവൾ പറയുന്നു. ഇന്നു മുതൽ എനിക്ക് പറ്റുന്നതിൻ്റെ മാക്സിമം ടൈം ഞാൻ നിന്റെ കൂടെ സ്പെൻഡ് ചെയ്യാമെന്നും എന്നോട് ബ്രേക്കപ്പ് ചെയ്യരുതെന്നും നിങ്ങൾ അവളോട് പറയുന്നു. പക്ഷേ ഷാങ്യാവു അതൊന്നും കേൾക്കാതെ തൻ്റെ എൻഗേജ്മെൻറ് റിംഗ് അവിടെ വെച്ചിട്ട് അവിടെ നിന്നും പോകുന്നു. റുവാങ് ആകട്ടെ അവർ രണ്ടുപേരും ഈ സംസാരിച്ചെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. ബാത്റൂമിൽ ആരോ ഉള്ള കാര്യം ഇങ്ങനെ മനസ്സിലാകുന്നു. അവൻ അവിടേക്ക് വന്നിട്ട് നീ ഇവിടെ എന്ത് ചെയ്യാണെന്ന് ചോദിക്കുമ്പോൾ സോറി പറഞ്ഞിട്ട് അവൾ അവിടെ നിന്നും പോകുന്നു. നെക്സ്റ്റ് സീനിൽ നിങ് ഒരു ബാറിലിരുന്ന് ഡ്രിങ്ക് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. റുവാങ് ഇത് കാണുന്നു. അവൾ അവനെ അവൻ്റെ വീട്ടിൽ കൊണ്ടാക്കുന്നു. നിങ്ങിൻ്റെ അമ്മ അവളോട് താങ്ക്സ് പറഞ്ഞിട്ട് നാളെ ഞാനൊരു ബിസിനസ് ട്രിപ്പിന് വേണ്ടി പോകുകയാണെന്നും അവൻ്റെ ബ്രേക്കപ്പ് ഇപ്പോൾ സംഭവിച്ചതേ ഉള്ളൂ, നിങ്ങൾ രണ്ടുപേരും സെയിം ഡിപ്പാർട്ട്മെൻറ്റ് ആയതുകൊണ്ട് നിനക്ക് പറ്റുമെങ്കിൽ അവനെ കെയർ ചെയ്യണമെന്നും പറയുന്നു. റുവാങ് ഹാപ്പിയായിട്ട് അവനെ കെയർ ചെയ്യാമെന്ന് സമ്മതിക്കുന്നു. പ്രസന്റിൽ നിങ് റുവാങ്ങിനോട് തൻ്റെ അമ്മ മരിച്ചുപോയെന്നും ഒരു ബിസിനസ് ട്രിപ്പിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ കാർ ആക്സിഡൻറ്റ് സംഭവിച്ചതാണെന്നും പറയുന്നു. റുവാങ് അവനോട് നാളെ ഞാൻ ചൈനയിലേക്ക് തിരിച്ചു പോകുകയാണെന്നും മിസ്റ്റർ സാവിനെ നീ എൻ്റെ കൂടെ വിടാത്ത സ്ഥിതിക്ക് ഞാൻ ഒറ്റയ്ക്ക് പോകുകയാണെന്ന് പറയുന്നു. നെക്സ്റ്റ് സീനിൽ നിങ് അവളെ എയർപോർട്ടിൽ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി വരുന്നു. എന്നിട്ട് അവളോട് ആഫ്രിക്കയിൽ വന്നിട്ട് നിനക്ക് എന്ത് ഫീൽ ചെയ്യുന്നു എന്ന് ചോദിക്കുന്നു. ഇനി ഒരിക്കലും നമ്മൾ കാണരുത് എന്നാണ് എൻ്റെ ആഗ്രഹം. ഡിവേഴ്സ് ആകാനുള്ള നമ്മൾ തീരുമാനം ശരിയായിരുന്നുവെന്നും എനിക്ക് തോന്നുന്നു എന്ന് അവൾ പറയുന്നു. ഇത് കേൾക്കുമ്പോൾ നിങ് ദേഷ്യത്തിൽ അവളുടെ ബാഗ് അവളുടെ അടുത്തേക്ക് പുഷ് ചെയ്യുന്നു. അതിനുശേഷം റുവാങ് അവിടെ നിന്നും പോകുന്നു. നെക്സ്റ്റ് ഫ്ലാഷ് ബാക്കിൽ നിങ് ഡെയിലി ഡ്രിങ്ക് ചെയ്യാൻ വേണ്ടി ബാറിൽ പോകുമായിരുന്നു. അവൻ്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തുകൊണ്ട് റുവാങ് ഡെയിലി ബാറിൽ പോകുമായിരുന്നു. ഡ്രിങ്ക് ചെയ്തതിനു ശേഷം നിങ്ങനെ അവൻ്റെ വീട്ടിൽ കൊണ്ടാക്കുമായിരുന്നു. പക്ഷേ ഇത്തവണ റുവാങ്ങും അവൻ്റെ കൂടെ ഇരുന്ന് ഒരുപാട് ഡ്രിങ്ക് ചെയ്യുന്നു. ലാസ്റ്റ് നിങ്ങിനെ അവളെ എടുത്തുകൊണ്ട് പോകേണ്ട അവസ്ഥയാകുന്നു. നെക്സ്റ്റ് മോർണിംഗിൽ റുവാങ് എണീക്കുമ്പോൾ അവൾ ഡിഫറെൻറ്റ് റൂമിലാണെന്ന് മനസ്സിലാകുന്നു. നിങ്ങിനെ കാണുമ്പോൾ ഞാൻ എങ്ങനെ ഈ റൂമിൽ വന്നു എന്ന് അവൾ ചോദിക്കുന്നു. ഇന്നലെ നീ ഒരുപാട് ഡ്രിങ്ക് ചെയ്തിരുന്നുവെന്നും നിന്നെ ഹോസ്റ്റലിൽ കൊണ്ടാക്കാൻ പോയപ്പോഴേക്കും അവിടുത്തെ ഡോർ ലോക്കായി, സോ അതുകൊണ്ട് ഞാൻ നിന്നെ ഇവിടെ കൊണ്ടുവന്നുവെന്നും അവൻ പറയുന്നു. റുവാങ് നോക്കുമ്പോൾ തലേന്ന് താൻ ഇട്ടിരുന്ന ടീഷർട്ടല്ല ഇപ്പോൾ ഇട്ടിരിക്കുന്നത്. ഇന്നലെ നിന്റെ ടീഷർട്ടിൽ നീ ഒമിറ്റ് ചെയ്തെന്നും അതുകൊണ്ട് വെയിട്രസിനോട് പറഞ്ഞ് എനിക്ക് നിന്റെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യേണ്ടി വന്നു എന്ന് നിങ്ങൾ പറയുന്നു. യൂണിവേഴ്സിറ്റിയിലേക്ക് പോകാൻ വേണ്ടി അവർ രണ്ടുപേരും ഒരുമിച്ച് ആ റൂമിൽ നിറങ്ങുന്ന കുറച്ച് സ്റ്റുഡൻസ് കാണുന്നു. ഇത് കാണുമ്പോൾ അവർ റിലേഷൻഷിപ്പിലാണെന്ന് ആ സ്റ്റുഡൻസ് വിചാരിക്കുന്നു. നെക്സ്റ്റ് സീനിൽ റുവാങ് തന്റെ ബെസ്റ്റ് ഫ്രണ്ടായ ടാനിയുടെ കൂടെ ലഞ്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നീയും സീനിയർ നിങ്ങും തമ്മിൽ റിലേഷൻഷിപ്പിലാണെന്നാണ് ഈ ഫുൾ യൂണിവേഴ്സിറ്റിയിൽ റൂമർ ഉള്ളത്. കുറച്ച് സമയത്തേക്ക് നീ നിങ്ങമ്മ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാൻ നല്ലതായിരിക്കുമെന്ന് ടാനി അവളോട് പറയുന്നു. നെക്സ്റ്റ് പ്രസന്റ് ആണ് കാണിക്കുന്നത്. റുവാങ് ചൈനയിൽ തിരിച്ചെത്തുന്നു. അപ്പോൾ അവൾക്ക് നിങ്ങിനെ മെസ്സേജ് വരുന്നു. നീ എൻ്റെ ചാർജർ എടുത്തുകൊണ്ട് പോയോ, കാരണം നോക്കിയിട്ട് എനിക്ക് എൻ്റെ ചാർജർ കിട്ടുന്നില്ലെന്നാണ് അവൻ മെസ്സേജിൽ പറഞ്ഞിരിക്കുന്നത്. അവിടെ തന്നെ ഉണ്ടാവും, ഞാൻ എന്തിനാണ് നിന്റെ ചാർജർ എടുത്തുകൊണ്ട് വരുന്നതെന്ന് അവൾ വോയിസ് മെസ്സേജ് അയക്കുന്നു. ഇതെല്ലാം കേട്ടുകൊണ്ട് നിങ്ങിൻ്റെ ഫ്രണ്ട് അവിടേക്ക് വരുന്നു. നിന്റെ ചാർജർ നിന്റെ മുന്നിൽ തന്നെ ഉണ്ടല്ലോ, പിന്നെ നീ എന്തിനാണ് റുവാങ്ങിനോട് ഇങ്ങനെ ചോദിക്കുന്നത്? അത് ശരി, അവൾ സേഫായിട്ട് ചൈനയിൽ എത്തുന്നറിയാൻ വേണ്ടിയാണോ എന്ന് ഫ്രണ്ട് അവനോട് ചോദിക്കുന്നു. നിനക്കിതിൽ എന്താണ് റോള്? നീ നിന്റെ കാര്യം നോക്കാൻ വേണ്ടി നീ അവനോട് പറയുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം റുവാങ്ങിന്റെ സീനിയറായ മിസ് വാങ് അവളെ ഓഫീസിലേക്ക് വിളിക്കുന്നു. എന്നിട്ട് തൻ്റെ കൂടെ എയർപോർട്ടിലേക്ക് വരാൻ വേണ്ടി അവളോട് പറയുന്നു. അവർ എയർപോർട്ടിൽ വരുമ്പോൾ മിസ്റ്റർ സാവ് ആഫ്രിക്കയിൽ നിന്നും ചൈനയിലേക്ക് വന്നതാണ് അവർ കാണുന്നത്. നിങ്ങാണ് അദ്ദേഹത്തിൻ്റെ കൂടെ വരുന്നത്. മിസ് വാങ് നിങ്ങിൻ്റെ അമ്മയുടെ ക്ലോസ് ഫ്രണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ അവർക്ക് നിങ്ങനെ നന്നായിട്ട് അറിയാം. മിസ് വാങ് മിസ്റ്റർ സാവിനോട് ഞാൻ താങ്കളെ വെൽക്കം ചെയ്യാൻ വേണ്ടി ഒരു ഡിന്നർ ഇൻവൈറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നു. ഞാൻ ട്രാവൽ ചെയ്ത് ഒരുപാട് ക്ഷീണിച്ചെന്നും എനിക്ക് പകരം ഡോക്ടർ നിങ്ങിനും റുവാങ്ങിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി സാവ് പറയുന്നു. നെക്സ്റ്റ് സീനിൽ റുവാങ്ങൻ നിങ്ങും മിസ് വാങ്ങിൻ്റെ കൂടെ ഡിന്നർ കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ മിസ് വാങ്ങിനൊരു കോൾ വരുന്നു. അവർ സംസാരിക്കാൻ വേണ്ടി വെളിയിലേക്ക് പോകുമ്പോൾ നിങ് റുവാങ്ങിനോട് നീ വീചാറ്റിൽ നിന്നും എന്നെ ഡിലീറ്റ് ചെയ്ത് എന്തിനാണെന്ന് ചോദിക്കുന്നു. ഇനി നമ്മൾ ഒരിക്കലും മീറ്റ് ചെയ്യില്ല എന്നാണ് ഞാൻ വിചാരിച്ചതെന്ന് റുവാങ് പറയുന്നു. ഇപ്പോൾ നമ്മൾ വീണ്ടും മീറ്റ് ചെയ്തല്ലോ, അതുകൊണ്ട് വീചാറ്റിൽ എന്നെ വീണ്ടും ആഡ് ചെയ്യാൻ വേണ്ടി നിങ് അവളോട് പറയുന്നു. അതിൻ്റെ ആവശ്യമില്ലെന്ന് റുവാങ് പറയുമ്പോൾ മിസ് വാങ് അവിടേക്ക് തിരിച്ചു വരുന്നു. അവർ റുവാങ്ങിനോട് ബേയ ഹോസ്പിറ്റലിൽ ഒരു ഡോക്ടറിൻ്റെ ആവശ്യമുണ്ടെന്നും ഈ ഓപ്പർച്യൂണിറ്റി ഞാൻ നിനക്ക് തരാൻ ആഗ്രഹിക്കുന്നു എന്നും പറയുന്നു. എന്നിട്ട് നിങ്ങിനോട് നീ ഒരു ഗ്രേഡ് 1 ഡോക്ടറാണെന്നും റുവാങ്ങിനെ നിന്റെ അണ്ടറിലെടുത്ത് അവളെ ട്രെയിൻ ചെയ്ത് നിന്നെ പോലെ ഒരു നമ്പർ 1 ഡോക്ടറാക്കണമെന്നും മിസ് വാങ് അവനോട് പറയുന്നു. നിങ്ങിനും അതായിരുന്നു വേണ്ടിയിരുന്നത്. ഇത് കേൾക്കുമ്പോൾ തന്നെ അവൻ സമ്മതിക്കുന്നു.
എന്നിട്ട് മിസ് വാങ് റുവാങ്ങിനോട് നിങ്ങനെ വി ചാറ്റിൽ ആഡ് ചെയ്യാൻ വേണ്ടി പറയുന്നു. മറ്റു വഴിയൊന്നുമില്ലാത്തത് കൊണ്ട് റുവാങ് നിങ്ങനെ വി ചാറ്റിൽ ആഡ് ചെയ്യുന്നു. ഇത് കാണുമ്പോൾ നിങ്ങൾ ഒരുപാട് ഹാപ്പിയാകുന്നു. എന്നിട്ട് അവൾക്ക് മെസ്സേജ് ചെയ്ത് അവളെ കളിയാക്കുന്നു. കാരണം കുറച്ച് സമയം മുന്നേ അവനെ ആഡ് ചെയ്യാൻ അവൾക്ക് താല്പര്യമില്ലായിരുന്നല്ലോ. നെക്സ്റ്റ് സീനിൽ രാവിലെ അവൾ ബേയ സിറ്റി ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാൻ വേണ്ടി എത്തുന്നു. അവിടെയാണ് അവളുടെ ബെസ്റ്റ് ഫ്രണ്ടായ ടാനിയും വർക്ക് ചെയ്യുന്നത്. ഡോക്ടർ നിങ്ങിൻ്റെയും എൻ്റെയും റിലേഷൻഷിപ്പിനെ കുറിച്ച് ഇവിടെ ആരോടും പറയരുതെന്ന് റുവാങ് ടാനിയോട് പറയുന്നു. ശരി, പക്ഷേ പകരമായിട്ട് നീ എന്നെ ട്രീറ്റ് ചെയ്യണമെന്ന് ടാനി അവളോട് പറയുന്നു. നെക്സ്റ്റ് സീനിൽ മറ്റൊരു ഡോക്ടറെ ഡോക്ടർ യുവാനും അവിടേക്ക് വരുന്നു. അവർ രണ്ടുപേരും നിങ്ങിൻ്റെ ഓഫീസിൽ നിങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ നിങ്ങ അവിടേക്ക് വന്നിട്ട് അവർ രണ്ടുപേരെയും ഓഫീസ് എവിടെയാണെന്ന് കാണിച്ചു കൊടുക്കുന്നു. റുവാങ് അവിടെ നിന്ന് പോകുന്നുണ്ടെങ്കിലും യുവാൻ അവിടെ തന്നെ വെയിറ്റ് ചെയ്യാണ്. എന്നിട്ട് നിങ്ങിനോട് ഞാനും താങ്കളുടെ അണ്ടറിൽ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നു, പക്ഷേ താങ്കൾ എനിക്ക് പകരം എന്തുകൊണ്ടാണ് റുവാങ്ങിനെ ചൂസ് ചെയ്യുന്നത് ചോദിക്കുന്നു. എൻ്റെ സ്റ്റുഡൻ്റ് ആരായിരിക്കണമെന്ന് ചൂസ് ചെയ്യാനുള്ള ഫ്രീഡം എനിക്കുണ്ട്. എൻ്റെ തീരുമാനം തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നുണ്ടെങ്കിൽ എന്നെ പ്രൂവ് ചെയ്ത് കാണിക്കാൻ പറഞ്ഞിട്ട് നിങ്ങൾ അവിടെ നിന്നും പോകുന്നു. നെക്സ്റ്റ് ഫ്ലാഷ് ബാക്ക് ആണ് കാണിക്കുന്നത്. റുവാങ്ങിൻ്റെ റൂമിൻ്റെ ഫ്രണ്ടിൽ നിന്നും താനിക്ക് കുറച്ച് പേപ്പേഴ്സ് കിട്ടുന്നു. ആ പേപ്പറിൽ റുവാങ്ങിൻ്റെയും നിങ്ങിൻ്റെയും അഫയർ നടക്കുന്നത് കൊണ്ടാണ് നിങ് തൻ്റെ ഗേൾഫ്രണ്ടുമായിട്ട് ബ്രേക്കപ്പ് ചെയ്തതെന്നാണ് എഴുതിയിരിക്കുന്നത്. താനിയ ആ പേപ്പർ അവളെ കാണിച്ചുകൊണ്ട് ഇവിടെ എല്ലാവരും നിന്നെ മിസ്ട്രസ് ആണ് വിളിക്കുന്നത്. നീ എന്തുകൊണ്ടാണ് ഷാങ്യാവ് അവനെ ചീറ്റ് ചെയ്തെന്നും അതുകൊണ്ടാണ് അവർ തമ്മിൽ ബ്രേക്കപ്പ് ആയത്, അല്ലാതെ നിനക്ക് ഇതിലൊരു ബന്ധമില്ലെന്ന് പറയാത്തതെന്നും ചോദിക്കുന്നു. ഇതിൻ്റെ പേരിൽ നിങ് എല്ലാവരുടെയും മുന്നിൽ എംബാരസ് നിൽക്കുന്നത് കാണാൻ എനിക്ക് വയ്യ. അല്ലെങ്കിൽ തന്നെ ഞാൻ ഗ്രാജുവേറ്റ് ആകാൻ പോവുകയാണ്. ഇനി ഇതൊന്നും എനിക്ക് കാണേണ്ടി വരില്ലെന്ന് അവൾ ടാനിയോട് പറയുന്നു. നെക്സ്റ്റ് സീനിൽ റുവാങ് ടാനിയുടെ കൂടെ ലഞ്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ നിങ്ങും അവൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടി വന്നിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് പെൺകുട്ടികൾ അവിടെ വന്ന് മിസ്ട്രസ്സിനെ വിളിച്ചുകൊണ്ട് റുവാനെ കളിയാക്കുന്നു. ഇത് കേട്ട് ഒരുപാട് ദേഷ്യം വരുന്ന താനിയ തൻ്റെ കയ്യിലിരുന്ന ജ്യൂസ് എടുത്ത് ഒരു പെൺകുട്ടിക്ക് നേരെ എറിയുന്നു. അതിനുശേഷം അവർ തമ്മിൽ നല്ല ഫൈറ്റാകുന്നു. നിങ്ങൾ അവിടേക്ക് വന്നിട്ട് അവരുടെ ഫൈറ്റ് സോൾവ് ചെയ്യുന്നു. വെള്ളം വീണ് റുവാങ്ങിൻ്റെ ഷർട്ട് സീത്രൂ ആയെന്ന് കാണുമ്പോൾ അവൻ തൻ്റെ ഷർട്ട് ഊരി അവളെ കവർ ചെയ്യുന്നു. എന്നിട്ട് അവർ രണ്ടുപേരെയും വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകുന്നു. നെക്സ്റ്റ് നിങ്ങിൻ്റെ ഫ്രണ്ട് അവനോട് നീ റുവാങ്ങിനെ ലൈക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കുന്നു. അവൻ ഇല്ല എന്ന് പറയുമ്പോൾ ഇപ്പോൾ നടന്ന ഫൈറ്റിൻ്റെ വീഡിയോ അവനെ കാണിക്കുന്നു. എന്നിട്ട് ഈ വീഡിയോ വൈറലാണെന്നും നീ അവളെ ലൈക്ക് ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് അവളുടെ കയ്യിൽ പിടിച്ചിരിക്കുന്നതെന്നും ചോദിക്കുന്നു. ഞാൻ കാരണം കുറച്ച് പെൺകുട്ടികൾ അവളെ ബുള്ളി ചെയ്യുമായിരുന്നു, അതുകൊണ്ട് ഞാൻ അവളെ ഹെൽപ്പ് ചെയ്തതാണെന്ന് അവൻ പറയുന്നു. നീ അവളെ ലൈക്ക് ചെയ്യുന്നില്ലെങ്കിൽ അവളിൽ നിന്നും ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യൂ, എന്നെ പോലുള്ള ആളുകൾക്കും ചാൻസ് കിട്ടണ്ടെന്ന് പറഞ്ഞിട്ട് ചെങ് അവിടെ നിന്നും പോകുന്നു. അതേസമയം റുവാങ് ആകട്ടെ നിങ്ങിൻ്റെ ഷർട്ട് ഉണക്കിക്കൊണ്ട് അവനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ താനെ അവിടേക്ക് വന്നിട്ട് നിങ്ങിൻ്റെ പേരും പറഞ്ഞ് അവളെ കളിയാക്കുന്നു. നെക്സ്റ്റ് റുവാങ് നിങ്ങിന് അവൻ്റെ ഷർട്ട് തിരിച്ചു കൊടുക്കുന്നു. എന്നിട്ട് അവനോട് കുറേ നാളുകളായിട്ട് ഞാൻ നിന്നെ ലൈക്ക് ചെയ്യുന്നുവെന്നും കുറേ പെൺകുട്ടികൾ നിന്നെ ലൈക്ക് ചെയ്യുന്നുവെന്ന് എനിക്കറിയാം, പക്ഷേ അവരെക്കാളുമെല്ലാം നിന്നെ കൂടുതൽ ലൈക്ക് ചെയ്യുന്ന ഞാനാണെന്ന് എനിക്ക് ഉറപ്പുണ്ട്. നീ എന്നെ തിരിച്ച് ലൈക്ക് ചെയ്യണമെന്ന് ഞാൻ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. പകരം നിന്നെ ലൈക്ക് ചെയ്യാനും കെയർ ചെയ്യാനും എനിക്കൊരു അവസരം തന്നാൽ മാത്രം മതിയെന്ന് പറഞ്ഞിട്ട് അവൾ അവനെ ഹഗ് ചെയ്യുന്നു. നെക്സ്റ്റ് ഡേ രാവിലെ എണീറ്റ് അവൾ തന്നെ ലാപ്ടോപ്പ് ചെക്ക് ചെയ്യുമ്പോൾ ഒരു വലിയ യൂണിവേഴ്സിറ്റിയിൽ പി ജിക്ക് വേണ്ടി അവളെ സെലക്ട് ചെയ്തതിൻ്റെ ഇമെയിൽ കാണുന്നു. ഇത് കാണുമ്പോൾ അവൾ ഒരുപാട് ഹാപ്പി ആകുന്നു. നെക്സ്റ്റ് പ്രസൻ്റ് ആണ് കാണിക്കുന്നത്. റുവാങ് നിങ്ങിൻ്റെ അടുത്ത് വന്നിട്ട് ഞാൻ എന്ത് ജോലിയാണ് ചെയ്യേണ്ടതെന്ന് അവനോട് ചോദിക്കുന്നു. ഇവിടെ കുറേ മെഡിക്കൽ റെക്കോർഡ്സ് വെച്ചിട്ടുണ്ട്, ഇതെല്ലാം കമ്പ്യൂട്ടറിൽ ആഡ് ചെയ്യാൻ പറഞ്ഞിട്ട് അവൻ അവിടെ നിന്നും പോകുന്നു. ഒരു പേഷ്യൻ്റ് റുവാങ്ങിൻ്റെ അടുത്ത് വന്നിട്ട് അയാളെ റിപ്പോർട്ട് കാണിച്ച ശേഷം എനിക്ക് രാത്രിയിൽ ഉറക്കമില്ലെന്നും ഫുൾ ടൈം ഹെഡേക്ക് ആണെന്നും പറയുന്നു. ഞാൻ ഡോക്ടർ നിങ്ങിനെയും കൊണ്ട് ചെക്കപ്പ് ചെയ്താണ്, എനിക്കൊരു കുഴപ്പമില്ലെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇപ്പോൾ താങ്കൾ തന്നെ പറയൂ, എനിക്കെന്തെങ്കിലും അസുഖമുണ്ടോ എന്ന് ചോദിക്കുന്നു. ഡോക്ടർ നിങ് വലിയ എക്സ്പേർട്ടാണ്, നിങ്ങൾക്കൊരു അസുഖവുമില്ലെന്ന് അദ്ദേഹം പറയുകയാണെങ്കിൽ അത് നിങ്ങൾ വിശ്വസിക്കണമെന്ന് അവൾ പറയുന്നു. ഇവർ രണ്ടുപേരും ഇങ്ങനെ സംസാരിച്ച് നിൽക്കുന്ന ഡോക്ടർ നിങ് കാണുന്നു. അവൻ അവളെ കോൾ ചെയ്തിട്ട് തൻ്റെ ഓഫീസിലേക്ക് വരാൻ വേണ്ടി പറയുന്നു. അവൾ ഓഫീസിലേക്ക് വരുമ്പോൾ ഞാൻ നിനക്ക് തന്ന ജോലി കംപ്ലീറ്റ് ചെയ്തോ എന്ന് ചോദിക്കുന്നു. ഞാൻ കംപ്ലീറ്റ് ചെയ്തു, നിനക്ക് വിശ്വാസമില്ലെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാൻ വേണ്ടി അവൾ പറയുന്നു. അവൻ ചെക്ക് ചെയ്തിട്ട് നീ ഫുൾ റെക്കോർഡ്സും ആഡ് ചെയ്തിട്ടില്ലെന്ന് പറയുന്നു. നിന്റെ ജോലി കംപ്ലീറ്റ് ചെയ്യുന്നതിന് പകരം നീ വെളിയിൽ പോയി പേഷ്യൻസിനോട് സംസാരിക്കുകയായിരുന്നു എന്ന് അവൻ ചോദിക്കുന്നു. അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഹെൽത്തിനെ കുറിച്ചുള്ള ഡൗട്ട്സ് എന്നോട് ഡിസ്കസ് ചെയ്യായിരുന്നു എന്ന് അവൾ പറയുമ്പോൾ, നീ പേഷ്യൻസിനോട് ഇത്രയും ക്ലോസ് ആവേണ്ട കാര്യമൊന്നുമില്ല, നീ എൻ്റെ അസിസ്റ്റൻ്റ് ആണ്, നിന്റെ ജോലി മാത്രം നോക്കിയാൽ മതി, പിന്നെ ഹോസ്പിറ്റലിൽ ഇത്രയും ലിപ്സ്റ്റിക് ഇട്ടുകൊണ്ട് വരേണ്ട കാര്യമില്ലെന്ന് പറഞ്ഞിട്ട് നിങ് അവിടെ നിന്നും പോകുന്നു. റുവാങ് ഒരുപാട് ലേറ്റ് ആകുന്നവരവിടെ നിന്നിട്ട് തൻ്റെ ജോലിയെല്ലാം കംപ്ലീറ്റ് ചെയ്യുന്നു. എന്നിട്ട് രാത്രിയിൽ ഒരുപാട് ലേറ്റ് ആയിട്ട് തൻ്റെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി വെളിയിലേക്ക് ഇറങ്ങുന്നു. അപ്പോൾ നിങ് അവളെ പിക്ക് ചെയ്യാൻ വേണ്ടി അവിടേക്ക് വരുന്നു. റുവാങ് ആദ്യം സമ്മതിക്കില്ലെങ്കിലും അവൻ ഒരുപാട് ഫോഴ്സ് ചെയ്യുമ്പോൾ ലാസ്റ്റ് അവൾ അവൻ്റെ വണ്ടിയിൽ കയറിയിരിക്കുന്നു. അതിനകത്തു നിന്ന് അവൾക്കൊരു ടോയ് കിട്ടുന്നു. നീ ഇപ്പോഴും ഈ ടോയ്സ് കൊണ്ട് കളിക്കാറുണ്ടോ എന്ന് അവൾ ചോദിക്കുമ്പോൾ, അല്ല, ഇതെൻ്റെ മകൻ്റെയാണെന്ന് അവൻ പറയുന്നു. നിനക്കൊരു മകനുള്ള കാര്യം എന്നോട് എന്താണ് പറയാനതെന്ന് റുവാങ് ചോദിക്കുമ്പോൾ, എൻ്റെ ലൈഫുമായിട്ട് നിനക്ക് എന്താണ് ബന്ധം, നീ നിന്റെ കാര്യം മാത്രം നോക്കിയാൽ മതിയെന്ന് അവൻ പറയുന്നു. അതിനുശേഷം അവൻ അവളെ അവളുടെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യുന്നു. അവൾ ഇറങ്ങുന്നതിന് മുന്നേ നിന്റെ മകൻ എത്ര വയസ്സായെന്ന് ചോദിക്കുന്നു. 6 വയസ്സായെന്ന് നിങ് പറയുമ്പോൾ, നമ്മൾ ഡിവോഴ്സായിട്ട് 6 വർഷമേ ആയിട്ടുള്ളൂ, നീ ഒരുപാട് ഫാസ്റ്റ് ആണല്ലോ എന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു.
ഇവിടെ വെച്ച് ഈ എപ്പിസോഡ് തീരുന്നു. അടുത്ത എപ്പിസോഡ് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എല്ലാം കമൻറ്റ് ചെയ്യുക. താങ്ക് യു.